നമസ്കാരം മലയാളത്തിൽ ഇപ്പോൾ ഒരുപിടി നല്ല സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന സമയമാണ് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിൽ നിറഞ്ഞൂടുകയാണ് സൗഹൃദത്തിന്റെ അതിജീവനത്തിന്റെ കഥ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് കുഴൽക്കിണറിൽ കുടുങ്ങിപ്പോയ മാളൂട്ടിയുടെ അതിജീവനത്തിന്റെ റെക്കോർഡ് സിനിമ ഇപ്പോൾ തകർത്തിരിക്കുകയാണ് ജാനേമൻ എന്ന ഒന്നാന്തരം സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ യുവ സംവിധായകൻ ചിദംബരത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൽ നാളിതുവരെ ഉണ്ടായ മികച്ച സർവൈവൽ മൂവിയാണെന്ന് തന്നെയാണ് കണ്ടവർ അഭിപ്രായപ്പെടുന്നത് എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടേക്കാനാലിലേക്ക് രണ്ടായിരത്തി ആറിൽ ഒരു ക്വാളീസിൽ ടൂർ പോകുന്ന പതിനൊന്നംഗ സുഹൃത്തുക്കളുടെ കഥയാണ് മഞ്ഞുമൽ ബോയ്സ് പറയുന്നത് കമൽഹാസന്റെ ഗുണ എന്ന സിനിമയും അതിലെ കൺമണി കൺമണിയാൻപോട് കാതലനാൻ എഴുതും കടിതമേ എന്ന ഗാനവും ഹിറ്റായതോടെ ഗുണാഗുഹകൾ എന്നറിയപ്പെട്ട ആ കേവ് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കൊടേക്കനാലിലെ യാത്രക്കിടെ യാദർശികമായാണ് ആ യുവാക്കൾ എത്തിപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷമാണ് ഇവിടം ഗുണ കേവ്സായി മാറിയത് അതിനു മുൻപ് ഡെവിൾസ് കിച്ചൺ എന്ന പേരിൽ ഇവിടെ പ്രസിദ്ധമായിരുന്നു ഗുണാക്കേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണാക്കേവിനകത്തെ അഗാധഗർത്തത്തിലേക്ക് വീഴുന്നു ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും ശ്രമമാണ് സിനിമയുടെ സാരം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പതിനഞ്ച് പേരാണ് ഇവിടെ മരിച്ചത് എന്നാൽ പ്രദേശവാസികളും ചില തമിഴ് പത്രങ്ങൾ പറയുന്നത് അൻപതോളം പേർ മരിച്ചു എന്നാണ് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീണവരാരും ഇവരെ തിരിച്ചു വന്നിട്ടില്ല അവരുടെ അസ്ഥികൂടം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാൽ ആ ഗുഹയിൽ വീണിട്ട് തിരിച്ചു വന്നതാകട്ടെ ഒരേ ഒരാളായ മലയാളിയായി സുഭാഷ് മാത്രമാണ് ശ്രീനാഥ് ബാസിയാണ് സിനിമയിൽ സുഭാഷിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പതിനൊന്നംഗ സംഘം സന്ദർശിക്കുന്ന ആ സമയത്ത് ഈ പ്രദേശത്ത് അന്നത്ര നിയന്ത്രണം ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഉള്ളിലേക്ക് പോയത് പേർക്ക് പിന്നിലായിട്ടായിരുന്നു സുഭാഷ് നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നൊരു കുഴിയിലേക്ക് വീണു ആദ്യം അവൻ ഒളിച്ചു കളിക്കുകയാണെന്നായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നവർ കരുതിയത് അങ്ങനെ ഒരു സ്വഭാവം അവനുണ്ട് എന്നാൽ അല്ല ഗുഹയ്ക്കുള്ളിലേക്കാണ് വീണമെന്ന് പിന്നീടാണ് അവർ തിരിച്ചറിഞ്ഞത് നിരന്തരം അതിനുള്ളിലേക്ക് നോക്കി അവന് വിളിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണവും കിട്ടിയില്ല രണ്ട് മൂന്ന് പേരെ അവിടെ നിർത്തി മറ്റുള്ളവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓടി എന്നാൽ അവിടെ നിന്ന് ലഭിച്ചതാകട്ടെ അവർക്ക് ഞെട്ടിക്കുന്ന പ്രതികരണവുമായിരുന്നു കൂടെയുള്ള ആളെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം ഇതിനിടയിലും എങ്ങനെയോ അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നു ഫയർഫോഴ്സും ഫോറസ്റ്റും പോലീസുകാരും നാട്ടുകാരും എല്ലാം ഉണ്ട് പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു എം എൽ എയുടെ അനന്തരവിന് വേണ്ടിയിട്ട് രക്ഷപ്പെടുത്തിയ ലക്ഷങ്ങൾ തരുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ എന്നിട്ട് പോലും ആർക്കും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഉള്ളിൽ കുടുങ്ങി സുഭാഷ് പിന്നീട് പ്രതികരിക്കാൻ തുടങ്ങി സുഭാഷിന്റെ ശബ്ദം പുറത്തു വന്നതോടെ നാട്ടുകാരും മഞ്ഞുമ്പിൽ ബോയിസ് ഒപ്പം നിന്നു ഫയർഫോഴ്സ് ഇറങ്ങാൻ മട്ടിച്ചപ്പോൾ കൂട്ടുകാരനായി സിജു മുന്നിട്ടിറങ്ങിയായിരുന്നു ആദ്യം ഉദ്യോഗസ്ഥർ എതിർത്തെങ്കിലും പിന്നീട് സിജുവിന്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു പിന്നീട് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സുഭാഷിനെ പുറത്തെടുത്തത് ഗുഹയിലേക്ക് വീഴുമ്പോൾ ഒരു ഓവർ കോട്ടും അതിനുള്ളിൽ ഷർട്ടും ബെനീനും ഇന്നർവേഴ്സും എല്ലാം വിട്ടിരുന്ന സുഭാഷ് പുറത്തേക്ക് വരുമ്പോൾ പൂർണ്ണ നഗ്നായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഓർമ്മയില്ല മരണത്തിന്റെ പരാക്രമത്തിൽ എന്തു ചെയ്തെന്ന് അറിയില്ല എന്നാണ് സുഭാഷ് പറഞ്ഞത് താൻ കാണുമ്പോൾ ധരിച്ചിരുന്ന പാൻസിൽ കുരുങ്ങിക്കിടക്കായിരുന്നു സുഭാഷ് അതിന്റെ ബലത്തിലാണ് നിന്നിരുന്നത് അല്ലായിരുന്നെങ്കിൽ ഇനിയും അവൻ താഴേക്ക് പോകുമായിരുന്നുവെന്ന് സിജു പറയുന്നു സുഭാഷിനൊപ്പം പുറത്തേക്ക് കയറി വന്നപ്പോൾ എല്ലാവരും സിജുവിനോട് ചോദിച്ചത് കുറച്ചധികം ചോദ്യങ്ങളാണ് എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് അതിൻ്റെ ഉത്തരങ്ങളായിരുന്നു അതിനുള്ളിൽ മറ്റാരുടെയെങ്കിലും അസ്ഥികൂടം കണ്ടോ എന്നാണ് അങ്ങനെ കാണാൻ പറ്റിയ അവസ്ഥ ആയിരുന്നില്ല അവിടെ അതിനുള്ളിൽ വീണ് മരിച്ചവരെല്ലാം വീണ ആഘാതത്തിലായിരിക്കില്ല മരിച്ചത് വെള്ളവും ഭക്ഷണവും കിട്ടാതെ നരകിച്ച് മരിച്ചതാവാം കാരണം ആ ഗുഹയുടെ സ്ട്രക്ചർ അനുസരിച്ച് നേരെ താഴേക്ക് വീഴുകയല്ല പല പല തട്ടുകളുണ്ട് അതിൽ തട്ടിത്തെറിച്ച് വീഴുന്നതാണെന്നും സിജു പറയുന്നു അന്ന് പെയ്ത മഴ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ടാണ് അവർ കരുതുന്നത് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ കിടന്ന് വല്ലതും പറ്റിയേനെ പുറത്തെത്തുമ്പോൾ സുഭാഷ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു സിനിമയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സംഭവിച്ചതാണെന്ന് തന്നെ അവർ സാക്ഷ്യപ്പെടുത്തുന്നു സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യം വെള്ളിത്തിരയിൽ കണ്ടപ്പോൾ അമ്പരന്ന് പോയെന്നാണ് ഗുണാക്കേഴ്സിൽ നിന്ന് രക്ഷപ്പെട്ട സുഭാഷ് പറയുന്നത് പഴയ ആ ലോകത്തിലേക്ക് സംവിധായകൻ ചിദംബരവും സംഘവും തിരിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും ദൈവം രക്ഷപ്പെടുത്താൻ വരട്ടെ എന്നായിരുന്നു ഗുഹയ്ക്കകത്ത് കിടക്കുമ്പോൾ ആലോചിച്ചത് എന്നാൽ സുഹൃത്താണ് ദൈവത്തിന്റെ രൂപത്തിൽ വന്നത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോളെന്നും സുഭാഷ് പറയുന്നു